ഇക്കണോമിക്സിന്റെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായി നമ്മൾ പഠിക്കുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ ആണ്, ദി തിയറി ഓഫ് കൺസ്യൂമേഴ്സ് ബിഹേവിയർ. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, കൺസ്യൂമർ അതായത് ഉപഭോക്താവ്. രണ്ടാമത്തേത് കൺസംഷൻ ഉപഭോഗം. മൂന്നാമത്തേത് ഉപഭോഗ ബണ്ടിൽ, കൺസംഷൻ ബണ്ടിൽ. നാലാമത്തെ കൺസെപ്റ്റ് ബജറ്റ് ആയിരുന്നു. അഞ്ച്, ബജറ്റ് സെറ്റ് പഠിച്ചു. ആറാമത്തെ കൺസെപ്റ്റിലേക്ക് വരുന്നു, ബജറ്റ് ലൈൻ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമുക്ക് എന്ത് പറയാം, ബജറ്റ് രേഖ എന്ന് പറയും. ബജറ്റ് രേഖ എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് സെറ്റിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. എന്താണ് ബജറ്റ് സെറ്റിനെ ഗ്രാഫ് ഉപയോഗിച്ച് രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന നേർരേഖയെ നമുക്ക് എന്ത് വിളിക്കാം, ബജറ്റ് ലൈൻ അഥവാ ബജറ്റ് രേഖ എന്ന് വിളിക്കാം. ഇപ്പൊ സാധാരണയായിട്ട് ഒരു ബജറ്റ് രേഖ നമ്മൾ കഴിഞ്ഞ ക്ലാസ് തുടങ്ങി വെച്ചിട്ടുണ്ട്. ഒരു ബജറ്റ് രേഖയുടെ ഷേപ്പ് എങ്ങനെ വരയ്ക്കാം, എക്സ് അക്ഷത്തിൽ ഒന്നാമത്തെ വസ്തുവിന്റെ അളവ്, ഇത് എക്സ് അക്ഷമാണ്, എക്സ് അക്ഷത്തിൽ നമ്മൾ മാർക്ക് ചെയ്യ ഒന്നാമത്തെ വസ്തുവിന്റെ അളവും, വൈ അക്ഷത്തിൽ നമ്മൾ മാർക്ക് ചെയ്ത് വൈ അക്ഷമാണ്, ഈ വൈ അക്ഷത്തിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് രണ്ടാമത്തെ വസ്തുവിന്റെ അളവുമാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു ബജറ്റ് രേഖ ഈ രണ്ട് അക്ഷങ്ങളെയും കൂട്ടിയോജിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നേർരേഖയായിരിക്കും. ഇങ്ങനെയാണ് ബഡ്ജറ്റ് ലൈനെ കുറിച്ച് നമ്മളും ഇതുവരെ പറഞ്ഞു വെച്ചത്. ഇനി നമുക്ക് നോക്കണം എങ്ങനെയാണ് ഒരു ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുക. എങ്ങനെ, അതായത് നമുക്ക് കുറെ ഇൻഫോർമേഷൻസ് തന്നു കഴിഞ്ഞാൽ, വിവരങ്ങൾ തന്നു കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഉപഭോക്താവിന്റെ ബജറ്റ് രേഖ വരയ്ക്കുക. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് അത് നോക്കാം, എങ്ങനെയാണ് ഒരു ബജറ്റ് രേഖ വരയ്ക്കുക എന്നത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഇപ്പൊ ഞാൻ പറയാണ്, ഒരു ഉപഭോക്താവിന്റെ കൈവശം, ഒരു ഉപഭോക്താവിന്റെ കൈവശം ഉള്ള പണത്തെ നമുക്ക് എന്ത് പറയാം, രണ്ട് സാധനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണത്തെയായിരുന്നു നമ്മൾ എന്ത് വിളിച്ചത്, ഉപഭോക്താവിന്റെ ബജറ്റ് എന്ന് വിളിച്ചത്. ആ ഉപഭോക്താവിന്റെ ബജറ്റ് അല്ലെങ്കിൽ ഉപഭോക്താവിന്റെ വരുമാനത്തെ നമ്മൾ ഏത് ലെറ്റർ കൊണ്ട് സൂചിപ്പിച്ചു, എം എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിച്ചു. അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്, ഒരു ഉപഭോക്താവിന്റെ കൈവശം 100 രൂപയുണ്ട്. എം ഈസ് ഈക്വൽ ടു 100. ഒരു ഉപഭോക്താവിന്റെ കൈവശം 100 രൂപയുണ്ട്. ഈ 100 രൂപ അദ്ദേഹം രണ്ട് സാധനങ്ങൾക്കു വേണ്ടി ചെലവഴിക്കുന്നു. നമുക്ക് ആ രണ്ട് സാധനങ്ങളുടെ പേര് പറയാം. ഒന്നാമത്തെ വസ്തുവിനെ എ എന്നും രണ്ടാമത്തെ വസ്തുവിനെ നമുക്ക് ബി എന്നും വിളിക്കാം. എന്താ പറഞ്ഞത്, ഉപഭോക്താവ് അയാളുടെ കൈവശമുള്ള 100 രൂപ എ ബി എന്നീ രണ്ട് വസ്തുക്കൾക്ക് വേണ്ടി ചെലവഴിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, ഇനി എ എന്ന വസ്തുവിന്റെ വില 20 രൂപയാണ്. എ എന്ന വസ്തുവിന്റെ വില 20 രൂപയും ബി എന്ന വസ്തുവിന്റെ വില 10 രൂപയുമാണെന്ന് നമ്മൾ സങ്കല്പിക്കുക. നമ്മളൊരു ഉദാഹരണം വെച്ചിട്ട് എന്താ പഠിക്കുന്നത്, ഒരു ഉപഭോക്താവിന്റെ ബജറ്റ് രേഖ എങ്ങനെ വരയ്ക്കാം എന്നതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഒരു ഉപഭോക്താവിന്റെ ബജറ്റ് രേഖ വരയ്ക്കുന്ന വിധമാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് ശ്രദ്ധിക്കുക. എന്താ പറഞ്ഞത്, ഒരു ഉപഭോക്താവിന്റെ കൈവശം 100 രൂപയുണ്ട്. ഈ 100 രൂപ അയാൾ എന്ത് ചെയ്യുന്നു, രണ്ട് സാധനങ്ങൾ വാങ്ങിക്കുവാൻ വേണ്ടി, എ ബി എന്നീ രണ്ട് സാധനങ്ങൾ വാങ്ങിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അല്ലെ, എ ബി എന്നീ രണ്ട് സാധനങ്ങൾ വാങ്ങിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി എ എന്ന വസ്തുവിന്റെ വില 20 രൂപയും ബി എന്ന വസ്തുവിന്റെ വില 10 രൂപയുമാണ്. ഇത്രയും ഇൻഫോർമേഷൻസ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഉപഭോക്താവിന്റെ ബജറ്റ് രേഖ വരയ്ക്കണം. ഉപഭോക്താവിന്റെ ബജറ്റ് രേഖ വരയ്ക്കണം. എങ്ങനെ വരയ്ക്കാം, അതാണ് നമ്മുടെ ആവശ്യം. അപ്പോ ഒരു ഉപഭോക്താവിന്റെ ബജറ്റ് രേഖ വരയ്ക്കണമെങ്കിൽ,
അപ്പൊ തന്നിരിക്കുന്ന ഇൻഫർമേഷനെ വീണ്ടും നമുക്ക് ഒന്നുകൂടി ചുരുക്കി എഴുതാം. എന്താണ് എം ഇസ് ഈക്വൽ ടു റുപ്പീസ് 100 അല്ലെ. എം ഇസ് ഈക്വൽ ടു 100. എം എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ്, ഈ ഉപഭോക്താവിന് കൈവശമുള്ള പണം. ഇനിയോ ഒന്നാമത്തെ വസ്തുവിന്റെ വിലയെ നമ്മൾ പറഞ്ഞു, സമവാക്യം പറഞ്ഞപ്പോ പറഞ്ഞു ഒന്നാമത്തെ വസ്തുവിന്റെ വിലയെ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം? P1 എന്ന് സൂചിപ്പിക്കാം. അപ്പൊ P1 എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസ് ഓഫ് ഫസ്റ്റ് കമ്മോഡിറ്റി. പ്രൈസ് ഓഫ് ഫസ്റ്റ് കമ്മോഡിറ്റി, അതിനെയാണ് നമ്മൾ എന്തായിട്ട് സൂചിപ്പിക്കുന്നത്? P1 എന്ന് പറയുന്നത്. സോ P1 ഈസ് ഈക്വൽ ടു റുപ്പീസ് 20. P1 ഈസ് ഈക്വൽ ടു റുപ്പീസ് 20. ദെൻ P2, വാട്ട് ഈസ് P2? P2 റെപ്രസെന്റ്സ് പ്രൈസ് ഓഫ് സെക്കൻഡ് കമ്മോഡിറ്റി അല്ലെ. പ്രൈസ് ഓഫ് സെക്കൻഡ് കമ്മോഡിറ്റി, രണ്ടാമത്തെ വസ്തുവിന്റെ വില, അതിനെയാണ് നമ്മൾ എന്ത് സൂചിപ്പിക്കുന്നത്? P2 എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത് പ്രൈസ് ഓഫ് സെക്കൻഡ് കമ്മോഡിറ്റി. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു റുപ്പീസ് 10. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? M is equal to 100, ദെൻ P1 equal to rupees 20, ആൻഡ് P2 equal to rupees 10. ഇത്രയും ഇൻഫർമേഷൻസ്, ഇത്രയും വിവരങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് വരയ്ക്കണം? ഈ ഉപഭോക്താവിന്റെ ബജറ്റ് രേഖ വരയ്ക്കണം. എങ്ങനെയാണ് ബജറ്റ് രേഖ വരയ്ക്കുക? നോക്കിക്കോളൂ എങ്ങനെ വരയ്ക്കാം. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പില്, അപ്പൊ നമുക്ക് ഒന്നുകൂടി ഇത്രയും വിവരങ്ങളാണ് തന്നിരിക്കുന്നത് അല്ലെ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ്, ഇത്രയാണ്. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ബജറ്റ് രേഖ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്, ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അയാളുടെ മുഴുവൻ വരുമാനവും എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് പറയാം? 100 രൂപയും ഒന്നാമത്തെ വസ്തുവിന് വേണ്ടി ചെലവഴിക്കുന്നു. ഒന്നാമത്തെ വസ്തുവിന്റെ പേരെന്തായിരുന്നു? എ അല്ലെ. ഒന്നാമത്തെ വസ്തുവിന്റെ പേരെന്തായിരുന്നു? രണ്ട് വസ്തുക്കളാണ് ഇവിടെ ഉള്ളത്, ഒന്ന് എയും രണ്ടാമത്തത് ബിയും. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നു? ഒന്നാമത്തെ വസ്തുവായ എക്ക് വേണ്ടി ചെലവഴിക്കുന്നു. എങ്കിൽ എ എത്ര യൂണിറ്റ് വാങ്ങിക്കാം? ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ കാര്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എന്ത് ചെയ്യണം? അയാളുടെ മുഴുവൻ വരുമാനവും, ഇവിടെ നമുക്ക് എന്ത് പറയാ, 100 രൂപയും ഒന്നാമത്തെ വസ്തു, ഇവിടുത്തെ ഏതാ വസ്തു? എക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ എത്ര യൂണിറ്റ് എ വാങ്ങിക്കാൻ കഴിയും? എത്ര യൂണിറ്റ് എ വാങ്ങിക്കാൻ കഴിയും? അപ്പൊ അതെങ്ങനെയാ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം? അയാളുടെ മൊത്തം വരുമാനം 100 രൂപ അല്ലെ. ആ 100 രൂപയും ഒന്നാമത്തെ വസ്തുവിന്റെ വില എത്രയാ? 20 രൂപയാണ് ഒന്നാമത്തെ വസ്തുവിന്റെ വില. അപ്പൊ 20 രൂപയുള്ള ഒന്നാമത്തെ വസ്തു 100 രൂപക്ക് എത്ര യൂണിറ്റ് വാങ്ങിക്കാം? അതെങ്ങനെയാ കണക്കാക്കുക? 100 × 20 = 5 അല്ലെ. 5 യൂണിറ്റ് ഒന്നാമത്തെ വസ്തു വാങ്ങിക്കാം, ശരിയല്ലേ. ഒന്നാമത്തെ വസ്തു 5 യൂണിറ്റ് വാങ്ങിക്കാം. ആദ്യത്തെ സ്റ്റെപ്പിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അയാളുടെ മുഴുവൻ വരുമാനവും രണ്ടാമത്തെ വസ്തുവിന് വേണ്ടി മാത്രം ചെലവഴിക്കുക. എന്താ ചെയ്യുന്നത്? അയാളുടെ മുഴുവൻ വരുമാനം, ഇവിടെ നമുക്ക് എന്ത് പറയാം, 100 രൂപയും രണ്ടാമത്തെ വസ്തുവായ ബിക്ക് വേണ്ടി ചെലവഴിക്കുന്നു. എങ്കിൽ ബി എത്ര യൂണിറ്റ് വാങ്ങിക്കാൻ കഴിയും? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 100 × രണ്ടാമത്തെ വസ്തുവിന്റെ വില 10 രൂപയാണ് എങ്കിൽ എത്ര യൂണിറ്റ് വാങ്ങിക്കാം? 10 യൂണിറ്റ് രണ്ടാമത്തെ വസ്തു വാങ്ങിക്കാം. ഇത്രയേ ഉള്ളൂ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ എക്സ് അക്ഷവും വൈ അക്ഷവും നമുക്ക് വരയ്ക്കാം അല്ലെ. അത് നമുക്കറിയാം. ഒരു എക്സ് അക്ഷവും വരയ്ക്കുക, ഒരു വൈ അക്ഷവും വരയ്ക്കുക. ഇത് എക്സ് അക്ഷം, ഇത് വൈ അക്ഷം. എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. ഇനി എക്സ് ആക്സിസിലെ നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത്, എക്സ് ആക്സിസിലെ നമ്മൾ
റെപ്രസെന്റ് ചെയ്യുന്നത്, എക്സ് ആക്സിസ് റെപ്രസെന്റ് ചെയ്ത് സൂചിപ്പിക്കുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഫസ്റ്റ് കമ്മോഡിറ്റി ആണ്. എന്താ വരുന്നത്? എക്സ് അക്ഷത്തിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഫസ്റ്റ് കമ്മോഡിറ്റി, ഒന്നാമത്തെ വസ്തുവിന്റെ അളവാണ് എക്സ് അക്ഷത്തിൽ. ഒന്നാമതായിട്ട് ഉപഭോക്താവ് ഒന്നാമതായിട്ട് ഏത് വസ്തുവാണോ സെലക്ട് ചെയ്യുന്നത് ആ വസ്തുവിന്റെ അളവാണ് എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യേണ്ടത്. ഇവിടുത്തെ ഒന്നാമത്തെ വസ്തു ഏതാ? എ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് അക്ഷത്തിൽ എന്ത് മാർക്ക് ചെയ്യണം? ക്വാണ്ടിറ്റി ഓഫ് എ മാർക്ക് ചെയ്യണം, ഒന്നാമത്തെ വസ്തുവായ എ അല്ലെ. ഈ ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ വസ്തു ഏതാ? എ ആണ്. അപ്പൊ നമ്മൾ എക്സ് അക്ഷത്തിൽ എന്ത് മാർക്ക് ചെയ്യണം? ക്വാണ്ടിറ്റി ഓഫ് എ, ഒന്നാമത്തെ വസ്തുവിന്റെ അളവാണ് എക്സ് അക്ഷത്തിൽ. അതുകൊണ്ട് എക്സ് ആക്സിൽ നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം? ക്വാണ്ടിറ്റി ഓഫ് എ എന്ന് മാർക്ക് ചെയ്യാം. അതുപോലെ ഇത് വൈ അക്ഷം. അപ്പൊ വൈ അക്ഷത്തിൽ എന്തായിരിക്കും മാർക്ക് ചെയ്യേണ്ടി വരിക? വൈ അക്ഷത്തിൽ മാർക്ക് ചെയ്യേണ്ടത് ക്വാണ്ടിറ്റി ഓഫ് സെക്കൻഡ് കമ്മോഡിറ്റി ആണ്. ക്വാണ്ടിറ്റി ഓഫ് സെക്കൻഡ് കമ്മോഡിറ്റി ആണ് ഈ ഉപഭോക്താവിനെ, ഈ നമ്മുടെ ഈ ഉദാഹരണത്തിലെ ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അത് ക്വാണ്ടിറ്റി ഓഫ് ബി, രണ്ടാമത്തെ വസ്തുവിന്റെ അളവ്. ഓക്കെ, ഈ ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ വസ്തു ഏതാ? ബി ആണ്. അതിന്റെ പേര് നമ്മൾ കൊടുത്തത് ബി എന്നാണ് പേര് കൊടുത്തത്. ആ ബിയുടെ അളവാണ് രണ്ടാമത്തെ വൈ ആക്സിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, എക്സ് അക്ഷത്തിൽ എന്ത് വരണം? ഒന്നാമത്തെ വസ്തുവിന്റെ അളവും വൈ അക്ഷത്തിൽ രണ്ടാമത്തെ വസ്തുവിന്റെ അളവും. ഈ എക്സാമ്പിളില് ഈ ഉദാഹരണത്തിൽ നമുക്ക് പറയാം എക്സ് അക്ഷത്തിൽ എ എന്ന വസ്തുവിന്റെ അളവും വൈ അക്ഷത്തിൽ ബി എന്ന വസ്തുവിന്റെ അളവും. ഓക്കെ, ഇനി എക്സ് അക്ഷത്തിലെ വൈ അക്ഷത്തിലൊക്കെ പോയിന്റ് മാർക്ക് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് എക്സ് അക്ഷത്തിലും വൈ അക്ഷത്തിലുമുള്ള മെഷർമെന്റ് എങ്ങനെയാ എടുക്കുക എന്നൊക്കെ നമ്മൾ കൃത്യം പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ എക്സ് അക്ഷത്തിൽ 0 മുതൽ 10 വരെ അങ്ങ് മാർക്ക് ചെയ്യാം. ഇപ്പൊ എന്താ, 1, 2, 3, 4, 5, 6, 7, 8 പത്ത് വരെ മാർക്ക് ചെയ്യാം. വൈ അക്ഷത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്ന് പറഞ്ഞാൽ അങ്ങ് മാർക്ക് ചെയ്യാം. ഓക്കെ, എക്സ് അക്ഷത്തിൽ വൈ അക്ഷത്തിൽ 10 വെച്ച് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നോക്കൂ, അയാളുടെ മുഴുവൻ വരുമാനവും ഒന്നാമത്തെ വസ്തുവിന് വേണ്ടി ചെലവഴിക്കുമ്പോ എത്ര യൂണിറ്റ് ഒന്നാമത്തെ വസ്തു വാങ്ങിക്കുന്നത്? 5 യൂണിറ്റ്. ശരിയല്ലേ? അയാളുടെ മുഴുവൻ വരുമാനവും 100 രൂപയാണ് അയാളുടെ വരുമാനം അല്ലെ. ആ 100 രൂപയും ഒന്നാമത്തെ വസ്തുവിന് വേണ്ടി ചെലവഴിക്കുമ്പോ എത്ര യൂണിറ്റ് ഒന്നാമത്തെ വസ്തു വാങ്ങിക്കാം? 5 യൂണിറ്റ് ഒന്നാമത്തെ വസ്തു വാങ്ങിക്കാം. അപ്പൊ നമ്മള് എക്സ് ആക്സിൽ എന്ത് മാർക്ക് ചെയ്യണം? 1, 2, 3, 4, 5 5 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്ത് വെക്കാം. നോക്കൂ മക്കളെ, 5 എന്ന പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം 5 യൂണിറ്റ് ഒന്നാമത്തെ വസ്തു വാങ്ങിക്കുമ്പോ എന്ത് വാങ്ങിക്കില്ല? രണ്ടാമത്തെ വസ്തു വാങ്ങിക്കാൻ പറ്റില്ല. പറ്റുമോ? 5 യൂണിറ്റ് ഒന്നാമത്തെ വസ്തു വാങ്ങിക്കുമ്പോ 5 × എത്രയാ ഒന്നാമത്തെ വസ്തുവിന്റെ വില? 20 രൂപ അല്ലെ. 5 × 20 = 100 അപ്പൊ എന്ത് വാങ്ങിക്കാൻ പറ്റില്ല? രണ്ടാമത്തെ വസ്തു വാങ്ങിക്കാനേ പറ്റില്ല അയാൾക്ക്. അപ്പൊ പോയിന്റ് എവിടെയായി? ഇതാ ഇവിടെയായി പോയിന്റ്. ഇനിയോ, അയാളുടെ മുഴുവൻ വരുമാനവും എന്തിനു വേണ്ടി ചെലവഴിക്ക? രണ്ടാമത്തെ വസ്തുവിന് വേണ്ടി ചെലവഴിക്കുക, ബിക്ക് വേണ്ടി ചെലവഴിക്കുക. അപ്പൊ എത്ര ബി വാങ്ങിക്കാം? 10 യൂണിറ്റ് ബി വാങ്ങിക്കാം. അപ്പൊ നോക്കൂ, 1, 2, 3, 4 അങ്ങനെ 10 യൂണിറ്റ് ബി. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് കിട്ടിയില്ലേ? 10 യൂണിറ്റ് ബി വാങ്ങിക്കുമ്പോ എന്ത് വാങ്ങിക്കാനേ പറ്റില്ല? ഒന്നാമത്തെ വസ്തുവായ എ വാങ്ങിക്കാനേ പറ്റില്ല. കാരണം എന്താ? 10 യൂണിറ്റ് × 1 യൂണിറ്റ് എത്ര പൈസ? 10 രൂപ. 10 × 10 എത്രയായി? 100 ആയി അല്ലെ. മുഴുവൻ തുകയും എന്തിനു വേണ്ടി ചെലവഴിച്ചു? രണ്ടാമത്തെ വസ്തുവിന് വേണ്ടി ചെലവഴിക്കുന്നു. എന്ത് വാങ്ങിക്കാനേ പറ്റില്ല? ഒന്നാമത്തെ വസ്തു വാങ്ങിക്കാനേ പറ്റില്ല. അപ്പൊ 2 പോയിന്റ്സ് നമുക്ക് കിട്ടി. ഇവിടെ എങ്ങനെയാ 5 കിട്ടിയത്? അയാളുടെ മുഴുവൻ വരുമാനവും എന്തിനു വേണ്ടി നീക്കി വെച്ചപ്പോ? ഒന്നാമത്തെ വസ്തുവിന് വേണ്ടി നീക്കി വെച്ചപ്പോ നമുക്കിവിടെ 5 എന്നുള്ള പോയിന്റ് കിട്ടി. ഇനിയോ, അയാളുടെ മുഴുവൻ വരുമാനവും രണ്ടാമത്തെ വസ്തുവിന് വേണ്ടി നീക്കി വെക്കുന്നു എന്ന് പറഞ്ഞപ്പോ നമുക്ക് ഏത് പോയിന്റ് കൂടി കിട്ടി? 10 എന്ന പോയിന്റ് കൂടി നമുക്ക് കിട്ടി. ഇനി ഈ 2 പോയിന്റ്സും തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ
ആ സ്ട്രേറ്റ് ലൈനിനെ പറയുന്ന പേരാണ് ബഡ്ജറ്റ് ലൈൻ. ആ സ്ട്രേറ്റ് ലൈൻ ആണ് ആ ഉപഭോക്താവിന്റെ ബഡ്ജറ്റ് ലൈൻ. റൈറ്റ്, ആ ഉപഭോക്താവിന്റെ ബഡ്ജറ്റ് ലൈൻ. ഇങ്ങനെയാണ് ഒരു ഉപഭോക്താവിന്റെ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുക. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇത് ഒന്നുകൂടി നോക്കിക്കോളൂ. എന്തൊക്കെയാ ചെയ്തത്? ഉപഭോക്താവിന്റെ കൈവശം 100 രൂപ. അയാൾ രണ്ട് സാധനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു. ഒന്നാമത്തെ വസ്തുവിന്റെ വില 20, രണ്ടാമത്തെ വസ്തുവിന് വേണ്ട 10. എന്നിട്ട് നമ്മൾ ബജറ്റ് രേഖ വരയ്ക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു? ആദ്യത്തെ സ്റ്റെപ്പില് എന്ത് കണ്ടെത്തി? അയാളുടെ മുഴുവൻ വരുമാനവും ഒന്നാമത്തെ വസ്തുവിന് വേണ്ടി ചെലവഴിച്ചപ്പോൾ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് കണ്ടു? അയാളുടെ മുഴുവൻ വരുമാനവും രണ്ടാമത്തെ വസ്തുവിന് വേണ്ടി ചെലവഴിച്ചപ്പോൾ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് വരച്ചു വെച്ചു? ഒരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും വരച്ചു വെച്ചു അല്ലെ. എന്നിട്ട് എക്സ് ആക്സിസിൽ എന്ത് മെഷർ ചെയ്തു? എന്താ മെഷർ ചെയ്യാൻ പോകുന്നത്? ഒന്നാമത്തെ വസ്തുവിന്റെ അളവ് സൂചിപ്പിച്ചു. വൈ ആക്സിസിൽ എന്ത് മാർക്ക് ചെയ്തു? രണ്ടാമത്തെ വസ്തുവിന്റെ അളവ് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് വരച്ചു വെച്ചു? രണ്ട് എക്സ്ട്രീം പോയിന്റ്സ് മാർക്ക് ചെയ്ത് വെച്ചു. ഈ എക്സ്ട്രീം പോയിന്റ്സ് എങ്ങനെയാ കിട്ടിയതെന്ന് നമുക്കറിയാം അല്ലെ. മുഴുവൻ വരുമാനവും ഒന്നാമത്തെ വസ്തുവിന് വേണ്ടി ചെലവഴിച്ചപ്പോൾ എന്ന സങ്കല്പത്തിൽ 5 എന്ന പോയിന്റും, മുഴുവൻ വരുമാനവും രണ്ടാമത്തെ വസ്തുവിന് വേണ്ടിയാണ് ചെലവഴിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ 10 എന്ന പോയിന്റ് നമുക്ക് കിട്ടി. ആ രണ്ട് പോയിന്റിനെയും ജോയിൻ ചെയ്ത് നമ്മൾ എന്ത് വരച്ചു വെച്ചു? ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു വെച്ചു. ആ സ്ട്രേറ്റ് ലൈൻ നമ്മൾ പേര് കൊടുത്തു ബഡ്ജറ്റ് ലൈൻ. ഇതാണ് ഈ ഉപഭോക്താവിന്റെ ബഡ്ജറ്റ് ലൈൻ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വേണമെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഒരു എക്സാമ്പിൾ കൂടി നോക്കിക്കോളൂ. ഒരു ഉപഭോക്താവിന്റെ കൈവശം 200 രൂപയുണ്ട്. എന്താണത്? ഒരു ഉപഭോക്താവിന്റെ കൈവശം 200 രൂപയുണ്ട്. ഓക്കെ, അയാൾ ഈ 200 രൂപ രണ്ട് സാധനങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കുന്നു. ഉപഭോക്താവ് അയാളുടെ കൈവശമുള്ള 200 രൂപ രണ്ട് സാധനങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നു. ഒന്നാമത്തെ സാധനത്തെ നമുക്ക് എക്സ് എന്നും രണ്ടാമത്തെ സാധനത്തെ വൈ എന്നും നമുക്ക് വിളിക്കാം. സപ്പോസ് നമ്മൾ സങ്കല്പിക്കുക, ഒരു ഉപഭോക്താവിന്റെ കൈവശം 200 രൂപയുണ്ട്. ആ 200 രൂപ രണ്ട് സാധനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു. ഇനിയോ, ഒന്നാമത്തെ വസ്തുവിന്റെ വിലയെ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം? ഞാൻ പറഞ്ഞു P1 എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം അല്ലെ. ഒന്നാമത്തെ വസ്തുവായ എക്സിന്റെ വില that is equal to rupees 50 രൂപയാണ് ഒന്നാമത്തെ വസ്തുവിന്റെ വില എന്നും, രണ്ടാമത്തെ വസ്തുവായ വൈയുടെ വില നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം? P2 എന്ന് സൂചിപ്പിക്കാം. P2 = 25. രണ്ടാമത്തെ വസ്തുവായ വൈയുടെ വില 25 ആണെന്നും സങ്കല്പിക്കുക. ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് ഈ ഉപഭോക്താവിന്റെ ബജറ്റ് രേഖ വരയ്ക്കണം. എങ്ങനെയാണ് ഈ ഒരു ഉപഭോക്താവിന്റെ, നമുക്ക് ഈ ഉപഭോക്താവിന്റെ പേര് കൊടുക്കാം. ഈ ഉപഭോക്താവിന് നമുക്ക് പേരെന്ത് കൊടുക്കാം? ആദർശ് എന്ന് പേര് കൊടുക്കാം. ആദർശ് TS. ആദർശിന്റെ കൈവശം നമുക്ക് പേര് കൊടുക്കാം. ആദർശിന്റെ കൈവശം 200 രൂപയുണ്ട്. ആദർശ് രണ്ട് സാധനങ്ങൾ കമ്പോളത്തിൽ പോയി വാങ്ങിക്കുന്നു. ഒന്നാമത്തെ വസ്തുവിനെ എക്സ് എന്നും രണ്ടാമത്തെ വസ്തു വൈ എന്നും വിളിക്കുന്നു. ആദർശ് വാങ്ങിക്കുന്ന ഒന്നാമത്തെ വസ്തുവിന്റെ വില 50 രൂപയും ആദർശ് വാങ്ങിക്കുന്ന രണ്ടാമത്തെ വസ്തുവിന്റെ വില 25 രൂപയാണെന്നും നമ്മൾ സങ്കല്പിക്കുക. ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് ആദർശിന്റെ ബജറ്റ് രേഖ, ബഡ്ജറ്റ് ലൈൻ എങ്ങനെ നമ്മൾ ഫോം ചെയ്യും. ആദർശ് എന്ന ഉപഭോക്താവിന്റെ ബജറ്റ് രേഖ എങ്ങനെ നമുക്ക് വരയ്ക്കാം? ഈ ഒരു ഇൻഫോർമേഷൻസ് വെച്ചുകൊണ്ട്, ഈ ഒരു വിവരം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ഉപഭോക്താവിന്റെ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാം. എങ്ങനെയാണ് നമുക്ക് ഒന്നുകൂടി നോക്കാം. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യാ നിങ്ങള്? ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ആദർശ് അയാളുടെ കൈവശമുള്ള 200 രൂപയും ഒന്നാമത്തെ വസ്തുവായ എക്സിനു വേണ്ടി ചെലവഴിക്കുന്നു. മുഴുവൻ തുകയും ഒന്നാമത്തെ വസ്തുവായ എക്സിനു വേണ്ടി ചെലവഴിക്കുന്നു എങ്കിൽ എത്ര യൂണിറ്റ് എക്സ് വാങ്ങിക്കാൻ കഴിയും? ഇതാണ് നമുക്കറിയേണ്ടത്, എത്ര യൂണിറ്റ് എക്സ് അല്ലേ. ഒന്നാമത്തെ വസ്തുവായ എക്സ് എത്ര യൂണിറ്റ് വാങ്ങിക്കാൻ പറ്റും, ഇതാണ് നമുക്ക് അറിയേണ്ടത്.
അപ്പൊ 200 രൂപയും ഒന്നാമത്തെ വസ്തുവിന്റെ വില എത്രയാ 50 രൂപയാണ് ഒന്നാമത്തെ വസ്തുവിന്റെ വില എങ്കിൽ അയാൾക്ക് 200 രൂപ ഉപയോഗിച്ചിട്ട് എത്ര യൂണിറ്റ് എക്സ് വാങ്ങിക്കാം 4 യൂണിറ്റ് എക്സ് വാങ്ങിക്കാം റൈറ്റ് അയാളുടെ മുഴുവൻ ആദർശിന്റെ കൈവശമുള്ള 200 രൂപയും എന്ത് ചെയ്യുന്നു ഒന്നാമത്തെ വസ്തുവായ എക്സിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ അയാൾക്ക് എത്ര യൂണിറ്റ് എക്സ് വാങ്ങിക്കാം അയാൾക്ക് 4 യൂണിറ്റ് എക്സ് വാങ്ങിക്കാം ഓക്കേ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യാണ്ട് ആദർശ് എന്ത് ചെയ്യുന്നു ആദർശ് രണ്ടാമത് കയറുകയാണ് വേണ്ട അയാളുടെ കൈവശമുള്ള മുഴുവൻ വരുമാനവും അയാൾ എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു 200 രൂപയും രണ്ടാമത്തെ വസ്തുവായ വൈക്ക് വേണ്ടി ചെലവഴിക്കുന്നു എക്സ് വേണ്ട രണ്ടാമത്തെ വസ്തു മുഴുവനും വാങ്ങിച്ച വൈ വാങ്ങിച്ചാ മതി എങ്കിൽ എത്ര യൂണിറ്റ് വൈ വാങ്ങിക്കാം 8 യൂണിറ്റ് വൈ വാങ്ങിക്കാം റൈറ്റ് 8 200 രൂപ ഉപയോഗിച്ച് 25 രൂപയുടെ സാധനം എത്ര യൂണിറ്റ് വാങ്ങിക്കാം 8 യൂണിറ്റ് വാങ്ങിക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇത്രയും ഈ രണ്ട് കാര്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യേണ്ടത് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു ഗ്രാഫ് വരയ്ക്കുന്നു ഒരു എക്സ് അക്ഷവും എന്ത് വരയ്ക്കാം വൈ അക്ഷവും വരയ്ക്കുന്നു ഇനി എക്സ് അക്ഷത്തിൽ എന്ത് മാർക്ക് ചെയ്യും എക്സ് അക്ഷത്തിൽ മാർക്ക് ചെയ്യേണ്ടത് ഒന്നാമത്തെ വസ്തുവായ എക്സിന്റെ അളവ് അല്ലെ എക്സ് അക്ഷത്തിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ക്വാണ്ടിറ്റി ഓഫ് എക്സ് കമ്മോഡിറ്റി എക്സ് ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി എക്സ് ഒന്നാമത്തെ വസ്തുവിൻ ആയ എക്സിന്റെ അളവും വൈ ആക്സിസിലോ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി വൈ രണ്ടാമത്തെ വസ്തുവായ വൈയുടെ അളവ് വൈ ആക്സിസിലും മാർക്ക് ചെയ്യുന്നു ഓക്കെ ഇനി എക്സ് അക്ഷത്തിലും വൈ അക്ഷത്തിലും എന്ത് ചെയ്യണം മെഷർമെന്റ് എടുക്കാൻ നിങ്ങൾക്ക് അറിയാം ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു എക്സ് അക്ഷത്തില് 1 2 3 4 5 6 7 8 9 ഇങ്ങനെ എടുത്തു പോകുന്നു വൈ അക്ഷത്തിൽ 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ എടുക്കുന്നു ഓക്കെ മെഷർമെന്റ് എടുക്കാൻ നിങ്ങൾക്ക് അറിയാം ഇനി നമ്മൾ എക്സ് അക്ഷത്തില് എന്ത് മാർക്ക് ചെയ്യാം 4 എന്നുള്ള പോയിന്റ് നോക്കുക എന്തായി 4 അയാളുടെ മുഴുവൻ വരുമാനവും 200 രൂപയും എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു ഒന്നാമത്തെ വസ്തുവിന് വേണ്ടി ചെലവഴിക്കുന്നു ഒന്നാമത്തെ വസ്തുവായ എക്സിന് വേണ്ടി ചെലവഴിക്കുമ്പോ എത്ര എക്സ് വാങ്ങിക്കാം 4 എക്സ് വാങ്ങിക്കാം റൈറ്റ് അപ്പൊ ആ 4 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യാം ഈ ഇവിടെ അല്ലേ ഈ പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിൽ എന്ത് വേണം അയാൾ എന്ത് വാങ്ങിക്കുന്നേ ഇല്ല രണ്ടാമത്തെ വസ്തുവായ വൈ വാങ്ങിക്കുന്നതേ ഇല്ല ഒന്നാമത്തെ വസ്തു മാത്രമേ അയാൾ വാങ്ങിക്കുന്നുള്ളൂ അപ്പൊ 4 എന്നുള്ള ഒരു പോയിന്റ് കിട്ടി ശരിയല്ലേ ഇനിയോ വൈ അക്ഷത്തിൽ എന്ത് മാർക്ക് ചെയ്യുന്നു രണ്ടാമത്തെ വസ്തുവായ വൈയുടെ അളവ് രണ്ടാമത്തെ വസ്തുവായ വൈയുടെ അളവാണ് വൈ അക്ഷത്തിൽ മാർക്ക് ചെയ്യുന്നത് വൈ അക്ഷത്തിൽ ഏത് മാർക്ക് ചെയ്യുന്നത് 8 1 2 3 4 5 6 7 8 എന്നുള്ള പോയിന്റ് എത്തുന്നു അല്ലേ അത് മാർക്ക് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിൽ എന്ത് വേണം 8 യൂണിറ്റ് രണ്ടാമത്തെ വസ്തു വാങ്ങിക്കുമ്പോ അയാൾ എന്ത് വാങ്ങിക്കേയില്ല ഒന്നാമത്തെ വസ്തു വാങ്ങിക്കുന്നതേ ഇല്ല മുഴുവനും രണ്ടാമത്തെ വസ്തുവിന് വേണ്ടി ചെലവഴിക്കുന്നു അങ്ങനെയാണ് നമുക്ക് ഏത് പോയിന്റ് കിട്ടുന്നത് 8 എന്നുള്ള പോയിന്റ് കിട്ടുന്നത് ഈ രണ്ട് പോയിന്റ്സും തമ്മിൽ ജോയിൻ ചെയ്ത് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതാണ് ഈ ആദർശ് എന്ന ഉപഭോക്താവിന്റെ ബഡ്ജറ്റ് ലൈൻ ഓക്കെ ഈ ഒരു ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ബഡ്ജറ്റ് ലൈൻ അപ്പൊ ഒരു ബഡ്ജറ്റ് ലൈൻ എങ്ങനെയാണ് വരയ്ക്കുക എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഓക്കെ